നമസ്കാരം ഋഷി പത്മം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാമാക്ഷരങ്ങൾ കഥ പറയുന്നു, അക്ഷരങ്ങൾ കഥ പറയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിൽ എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ സ്വഭാവ സവിശേഷതകളാണ് പറയുന്നത്. എ മുതൽ ആറ് വരെയുള്ള അക്ഷരക്കാരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. ഇന്ന് നമുക്ക് എസ്സിൽ തുടങ്ങുന്ന പേരുകാരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. എസ് എന്ന അക്ഷരക്കാരുടെ സ്വഭാവ സവിശേഷതകൾ. 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 ആണ്. 3 എന്ന ജന്മസംഖ്യ ഉള്ളവർക്ക് ഇടാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള അക്ഷരം എസും CGL എന്നുള്ള അക്ഷരങ്ങളാണ്. നിങ്ങളുടെ പേരിൽ എസ് എന്ന അക്ഷരം ആദ്യ അക്ഷരമാണ്. നിങ്ങൾ 3ാം തീയതിയാണ് അല്ലെങ്കിൽ 3 ജന്മസംഖ്യയായിട്ടാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിവിശേഷമായിട്ടുള്ള ബലത്തെ അത് നൽകുന്നതാണ്. നമുക്കിനി എസ്സിൽ പേര് തുടങ്ങുന്നവരുടെ സ്വഭാവ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. സൂപ്പർ, സസ്പീഷ്യസ്, സേവ് തുടങ്ങിയ വാക്കുകളൊക്കെ എസ്സിലാണ് തുടങ്ങുന്നത്. എസ്സിൽ തുടങ്ങുന്ന പേര് ഉള്ളവർ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. ശരിയായി അളന്നു തൂക്കി നോക്കുവാൻ ഇവരെ ബുദ്ധിമുട്ടാകും എന്നാണ് പറയുന്നത്. ചിലർ എസ്സിൽ തുടങ്ങുന്നവരെ പുകഴ്ത്തിയെന്നുവരും, ചിലർ ഇകഴ്ത്തിയെന്നുവരും. എസ്സിൽ തുടങ്ങുന്ന പേരുകാരുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ ക്രൂരമ്പ് പോലെ ചിലപ്പോൾ നിശിതമായിട്ട് നോവിച്ചേക്കാം. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ ഒന്നും പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്തവരായിരിക്കും, ക്ഷിപ്രകോപികളായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വളരെയേറെ ദ്രോഹം ചെയ്തിട്ടുള്ള വ്യക്തികളോട് പോലും ഇവർ പലപ്പോഴും ക്ഷമിക്കുന്നതുമാണ്. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ വഴക്കാളികളാണ്, എന്നാൽ അതേപോലെ തന്നെ സമാധാന പ്രിയരുമാണ്. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ നന്മയുടെ നല്ല അംശമുണ്ട്. മറ്റുള്ളവർക്ക് ഒരു ആപത്ത് വരുമ്പോൾ സാമ്പത്തിക ഭാരമോ അധ്വാനമോ സമയനഷ്ടമോ ഒന്നും നോക്കാതെ തന്നെ ഇവർ വളരെ ഉത്സാഹത്തോടെ സഹായം ചെയ്യുന്നതാണ്. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ കീഴ് ജീവനക്കാരോട് നല്ല സമീപനം പുലർത്തുന്നവരായിരിക്കും. കോപമുള്ളിടത്തെ ഗുണം ഇരിക്കൂ എന്ന് പഴയകാലത്തൊരു പറച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണം എന്നത് എസ് എന്ന പേരുകാരിൽ ഇല്ല എങ്കിൽ മറ്റെവിടെയും ഇല്ല എന്ന് ചിലർ പറയാറുണ്ട്. ഇത്തരത്തിൽ നല്ല ഗുണങ്ങളൊക്കെ എസ് എന്ന പേരുകാരിൽ ഉണ്ടാകും. എന്നാൽ നല്ല ചില അക്ഷരങ്ങൾ ഈ പേരിൽ ഒത്തു വന്നില്ല എങ്കിൽ, അതായത് നല്ല അക്ഷരങ്ങളുടെ സഹായമില്ലാത്ത പേരാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ളവർക്ക് ചീത്തപ്പേരുകള് അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് സംസാരത്തിലൂടെ ആരെയും പാട്ടിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. പൊതുവെ ഇവർ നന്മയുള്ള സ്വഭാവത്തിന് ഉടമകളാണ്. എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലുമൊക്കെ ഇവരുടെ സംസാര രീതി മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാക്കിയേക്കാം. ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. പ്രണയത്തിന്റെ കാര്യത്തിൽ ഇവർ അല്പം നാണം കുടുങ്ങികളായിരിക്കും. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന വ്യക്തികൾ തൻകാര്യങ്ങൾ കാണാൻ അവർ പ്രാപ്തരായിരിക്കും എന്നർത്ഥം. ഇവർ പെട്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ചിന്താശക്തിക്ക് അല്പം കുറവുള്ളവരാണ്. ആലോചനയില്ലാതെ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ പെരുമാറിയെന്നും വരാം. ഇവർ മനസ്സിൽ തോന്നുന്നത് എളുപ്പം പറഞ്ഞു എന്ന് വരാം. ഇവർക്ക് വിദ്യാ ഗുണമുണ്ടാകും. ദാമ്പത്യ സുഖം അനുഭവിക്കുന്നവരായിരിക്കും. ഇനി നമുക്ക് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന സ്ത്രീകളുടെ വിശേഷ ഫലങ്ങളെ കൂടി ഒന്ന് പറയാം. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങിയവരുടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ്. സ്ത്രീക്ക് വിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ള ഫലങ്ങളെയാണ് ഇനി പറയുന്നത്. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന സ്ത്രീകൾ കർക്കശമായ മനസ്സുള്ളവരായിരിക്കും. ഇവർ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുള്ളവരായിരിക്കും. ഇവർ മിതഭാഷികളായിരിക്കും. ഇവർ ഭർത്താവിനോട് സ്നേഹമുള്ളവരായിരിക്കും. ഇവർക്ക് സജ്ജന സമ്പർക്കമുള്ളവരായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നു എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഫലപ്രദമാണ് എന്നൊന്ന് ചിന്തിക്കുക. അതിനുശേഷം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഷെയറും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.